ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സതൂസ് വേൾഡ്. ഈ ടൈമിൽ നമ്മുടെ നാട്ടിൽ ചക്കക്കും മാങ്ങക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ടൈമാണ്. അപ്പോൾ ചക്കൊക്കെ വലുതായി വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടിച്ചക്ക കൊണ്ട് ഒരു തോരനുണ്ടാക്കാം. അതെങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാം എന്നുള്ളതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പണ്ടുള്ള ആളുകളൊക്കെ നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കി തന്നിരുന്നത് ചെറുതായി അരിഞ്ഞുണ്ടാക്കിയിട്ടാണ് ഇടിച്ചക്ക തോരൻ തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഇടിച്ചക്കയാണ്. അപ്പോൾ അധികം മൂക്കാത്തൊരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നും, പക്ഷെ ചെറുതാണ്, അധികം ഒന്നും മൂത്തിട്ടില്ല. പിന്നെ നമുക്കിതിൻ്റെ കറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മുടെ നാട്ടിൽ വിളഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഒരു പേപ്പർ വെച്ചിട്ട് തുടച്ചു മാറ്റാം. ഇതിന് അധികം കറൊന്നും ഇല്ല. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായി അരിയുന്നതിന് പകരമാണ് ഞാൻ ഇവിടെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും തൊലി കളഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായി അരിഞ്ഞു വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കുന്നത് തന്നെയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് തൊലിയൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാം. ഇതിനിടയിൽ മക്കളും കൂടെ കൂടിയിട്ടുണ്ട് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പണിയും തരും. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പിന്നെ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി എടുക്കാം. ഞാൻ നന്നാക്കിയതിൽ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ചെറുതാക്കി എടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഓവറായി പോവരുത്. അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ. അര ഗ്ലാസ് വെള്ളം മതി നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പാകമായിട്ടുള്ള വെള്ളവും ആവും. ഇനി ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് രണ്ട് പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളിയും കൂടി വേണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടിച്ചക്ക എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. കുറച്ച് ഇടിച്ചക്കയാണെങ്കിൽ ഒരു മുറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ച് ഇടിച്ചക്കൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തീരെ വെള്ളം ഇല്ലാതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്ന് മുറിച്ചെടുത്താൽ മുറിക്കാൻ പറ്റുന്ന ഒരു പാകമായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നല്ല പോലെ ചതയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഞാനിവിടെ ചെറിയ കുത്തുന്ന ഉരലി വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ചതച്ചെടുക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇടിച്ചക്കത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. കുറേ ടൈം അതിമേ കളയണം, ചെറുതായി അരിഞ്ഞുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വറവെടുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടിയും ചേർത്തിട്ട് ചതച്ച് വെച്ച ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റോളം നമുക്ക് ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്നറിയിക്കാനും മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണി ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.